കുടമംഗലത്തുകാരുടെ വലിയൊരു ആഗ്രഹമാണ്, അല്ല ആവശ്യമാണ്, മേഖലയിലെ ഏക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തെ ചികിത്സാ സൗകര്യം. രണ്ട് തവണ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. എല്ലാവിധ സൗകര്യവുമുള്ള ഒരു ആശുപത്രി എന്തുകൊണ്ട് ഇങ്ങനെയായെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല. 1988 കിള്ളിമംഗലം ആശുപത്രിയിലെ കിടത്തെ ചികിത്സാ കെട്ടിടം അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. നാട്ടുകാർ പിരിവെടുത്തും ശ്രമദാനം നടത്തിയുമൊക്കെയാണ് ആശുപത്രി കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞു എന്നു മാത്രം പറയാം. കിടത്തെ ചികിത്സയ്ക്ക് സർക്കാർ അംഗീകാരം നൽകിയില്ല. സമരങ്ങളും ഹർത്താലുകളും പ്രതിഷേധങ്ങളുമായി പിന്നെയും വർഷങ്ങൾ. 10-15 കിലോമീറ്റർ അകലങ്ങളിലേക്ക് രോഗികളെയും കൊണ്ടുള്ള പാഞ്ഞാളുകാരുടെ നെട്ടോട്ടവും തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2005 കിടത്തെ ചികിത്സയ്ക്ക് സർക്കാർ അംഗീകാരം നൽകി. പിന്നെ 2007 സർക്കാർ മാറിയതിനു ശേഷം ആഘോഷമായി കിടത്തെ ചികിത്സ ഉദ്ഘാടനവും നടത്തി. എന്നോ രണ്ടോ മൂന്നോ മാസം പ്രവർത്തിച്ചത്രേ, പിന്നീട് ഇതുപോലെയാണ്. 8 കിലോമീറ്റർ ചുറ്റളവിലും മറ്റൊരു ഒരു ആശുപത്രി ഇല്ല, വണ്ടി സൗകര്യങ്ങളില്ല. വളരെ ദുർബലമായ ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു പാവപ്പെട്ട ജനങ്ങളും പട്ടികജാതിക്കാരും തിങ്ങിപ്പറക്കുന്ന ചേലക്കര നിയോജകമണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് ഈ പാഞ്ഞാൾ. ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ട ആശുപത്രിയാണ് ഇത്. ഇവിടെ കിടത്തി ചികിത്സിക്കാൻ മാത്രം രോഗികൾ എത്തുന്നില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ വിശദീകരണം. പഞ്ചായത്തിനാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒന്നും പറയാനുമില്ല. 3 ഡോക്ടർമാരുൾപ്പെടെ 16 ജീവനക്കാരുണ്ട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ. ഡോക്ടർമാർ പോലും കൃത്യമായി വരാത്ത അവസ്ഥയാണ് ഇവിടെ. ഞാൻ 2-3 വട്ടം വന്നിട്ട് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ടില്ല. പിന്നെ പണിക്ക് പോണ ആളാണ്. അങ്ങനെയൊക്കെ എപ്പോഴും 7 ദിവസം വന്നാലേ മരുന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ മരുന്ന് മാത്രം മേടിച്ചിട്ടാണ് ഞാൻ പോണത്. 10-15 ഗ്രാമങ്ങൾക്ക് ആശ്വാസമാകേണ്ട ഏക സർക്കാർ ആശുപത്രിയാണ് ഇവിടെ അനാസ്ഥയുടെയും പിടിപ്പുകിടന്റെയും ഉദാഹരണമായി മാറിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ ജനങ്ങളുടെ ഒരു ശീലമാണെന്ന് കരുതുന്ന അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. കാരണം ഇത് പാവപ്പെട്ടവരുടെ ഏക ആശ്രയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള രാമൻ തുരുത്തിന്റെ ദുരിതം വർഷങ്ങളായിട്ടും തീരുന്നില്ല. വലാർപാടം കണ്ടെയ്നർ ടെർമിനലുമായി അതിർത്തി പങ്കിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് തുരുത്തിലുള്ളവർ ജീവിക്കുന്നത്. ഈ ഒറ്റയടി പാതയിൽ നിന്ന് തുടങ്ങുന്നു രാമൻ തുരുത്തുകാരുടെ ദുരിതം. നേരത്തെ മെലിഞ്ഞ ഈ വഴിയിലൂടെ വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ. രാമൻ തുരുത്തിൽ 5 വീടുകളിലായി ആകെ 23 പേരാണുള്ളത്, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർ. വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്ത് വികസനത്തിന്റെ പ്രതിരൂപമെന്ന് വാഴ്ത്തപ്പെടുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലുണ്ട്. മറുവശത്ത് ആഡംബരത്തിന്റെയും ആധുനികതയുടെയും മോഹിപ്പിക്കുന്ന കൊച്ചി നഗരം. സർക്കാരുകൾ മാറി മാറി വന്നു, പക്ഷേ രാമൻതുരത്തിലെ കല്ലുകൾ ഇളകിക്കിടക്കുന്ന ഈ വഴിക്ക് മാത്രം മാറ്റമില്ല. കാലൊന്ന് തെന്നിയാൽ വീഴുന്നത് വെള്ളത്തിലേക്കാണ്. അടിയന്തരഘട്ടങ്ങളിൽ ചികിത്സിക്കാൻ ഒരാശുപത്രിയില്ല. നഗരത്തിലെ ആശുപത്രിയിലേക്ക് ഗർഭിണികളെ എടുത്തുകൊണ്ടുപോയ സന്ദർഭങ്ങളുണ്ട്. വഴിയുടെ ഒരു ഭാഗത്തെ പൊന്തക്കാട്ടിൽ പതിയിരിക്കുന്ന വിഷപ്പാമ്പുകൾ ചിലപ്പോൾ തലനീട്ടി പുറത്തുവരും. പാമ്പ് 2 പ്രാവശ്യം ഇവിടുത്തെ ചേച്ചിനെ കടിച്ച് നടത്തി തന്നെ കൊണ്ടുപോയി. അത്യാവശ്യ സാധനങ്ങൾ പോലും തലച്ചുമടായാണ് കൊണ്ടുവരുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ വഴി നടന്നാണ്. എന്റെ പോലെ വീണത് വെള്ളത്തിൽ, പുഴ നിറഞ്ഞ വെള്ളം നിറഞ്ഞു കിടക്കണായിരുന്നു. പെട്ടെന്ന് കാലി തെറ്റി വീണതാണ്. ഞാൻ തന്നെ വലിച്ചു പൊക്കിയെടുത്തു. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം പോലും രാമൻതുരത്തിലെ ഈ ഒറ്റയടി പാത കടന്നെത്തിയിട്ടില്ല. 1 വർഷം മുമ്പാണ് കുടിവെള്ളവും വൈദ്യുതിയും എത്തിയത്. മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കാമെന്ന് സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് കാലമേറിയായി. വാഗ്ദാനങ്ങൾ കേട്ടുകേട്ട് രാമൻതുരത്തുകാർക്ക് ഇപ്പോൾ ഒന്നിലും ആരിലും വിശ്വാസമില്ലാതായിരിക്കുന്നു. എം സുഭാഷിനൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എറണാകുളം കുട്ടമ്പുഴയിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കുട്ടിയെ കരക്കെത്തിക്കാനായത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കുട്ടമ്പുഴ സ്വദേശിയായ ജനാർദ്ദനൻ എന്തോ ശബ്ദം കേട്ടാണ് ഉണർന്നത്. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടത് കിണറ്റിൽ കിടക്കുന്ന കുട്ടിയാനയെ. ഉടൻ തന്നെ പ്രദേശവാസികളെയും വനം വകുപ്പിനെയും വിവരമറിയിച്ചു. രാവിലെ 6 മണിയോടെ രക്ഷാപ്രവർത്തനം തുടങ്ങി. അപ്പോഴാണ് ആനക്കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന 2 കാട്ടാനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് പ്രദേശത്തേക്ക് എത്തിയത്. തുടർന്ന് പാട്ടകുട്ടിയും മറ്റും ഇവയെ അകറ്റി. അതിനുശേഷമായിരുന്നു കിണറ്റിൽ നിന്ന് കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. തുടർന്ന് മണ്ണുമാന്തി കൊണ്ടുവന്നു. കിണറ്റിന് ചുറ്റുമുള്ള മണ്ണ് നീക്കി ആനക്കുട്ടിയെ പുറത്തേക്കെടുത്തു. അപ്പോഴേക്കും 8 മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. 3 വയസ്സ് തോന്നിക്കുന്ന ആനക്കുട്ടി ക്ഷീണിതനാണ്. തുടർ പരിചരണങ്ങൾക്കായി ഉടൻ തന്നെ കോടനാട് ആനക്കുട്ടിലേക്ക് കൊണ്ടുപോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.